ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാദിസ് വേൾഡ്. ഇന്ന് നമുക്ക് ഗോതമ്പ് നുറുക്ക് കൊണ്ട് അലീസ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മലബാർ ഏരിയയിൽ കല്യാണത്തിനും സൽക്കാരത്തിനുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് അലീസ. ഗോതമ്പ് നുറുക്ക് നന്നായി കഴുകിയ ശേഷം 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണിത്. ഇനി നമുക്കിതൊന്ന് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. അതിനായിട്ടിതാ ഞാനിവിടെ ഒരു തേങ്ങ തന്നെ ചുരുക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചിട്ട് തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കാം. തേങ്ങാപ്പാലിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ച് വെച്ച ഗോതമ്പത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് നുറുക്കിതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അലീസ വെക്കാനായിട്ട് നമുക്ക് ഗോതമ്പ് നുറുക്ക് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഗോതമ്പ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഗോതമ്പ് നുറുക്കാകുമ്പം പെട്ടെന്ന് വെന്ത് കിട്ടും, ഗോതമ്പാകുമ്പോൾ കുറച്ച് അധികം ഒന്ന് വേവിച്ചെടുക്കേണ്ടി വരും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച്, ഇത് ഓപ്ഷനലാണ് കേട്ടോ, കുറച്ച് തേങ്ങ ചെറുകിയതും കൂടെ ഇതിലേക്കൊന്ന് ഏഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊടുത്തതിന് ശേഷം അധിക നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തുള്ളിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വറവിട്ടെടുക്കാം. നമ്മൾ നല്ല നെയ്യിൽ കിസ്മിസും അണ്ടിപ്പരിപ്പും ചെറിയ ഉള്ളിയും ചേർത്തിട്ടൊന്ന് വറവിട്ടെടുക്കാം. നമ്മുടെ ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള അലീസ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇത് ഇങ്ങനെയും കഴിക്കാവുന്നതാണ്. പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് കഴിക്കാവുന്നതാണ്. ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് മധുരം ചേർത്ത് കഴിക്കുന്നതായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.